സുപ്രഭാതത്തിലേക്ക് സ്വാഗതം നമ്മളിടവും വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമൊക്കെ നായികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവരാണ് സി പി എം പുരോഗമനവാദികളാണ് അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവരാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നവരും പ്രതിഷേധം നടത്തുന്നവരുമാണ് പക്ഷേ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വരുമ്പോൾ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെ അതൊക്കെ മറ്റു പാർട്ടിക്കാർക്ക് നേരെയും മറ്റു പാർട്ടിക്കാരും മറ്റു സംഘടനകളും എതിർസ്ഥാനത്ത് വരുമ്പോഴൊക്കെയാണ് സ്വന്തം പാർട്ടിയെ വിമർശിച്ചാൽ കളി മാറും അപ്പോൾ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ തൽക്കാലം അങ്ങ് മാറ്റിവെക്കും പിന്നെ കടന്നാക്രമണം തന്നെ നല്ല തെറിയും ഭീഷണിയും ഒക്കെ കൂട്ടിച്ചേർത്ത് നല്ല സൈബർ ആക്രമണം അതിപ്പോൾ സാധാരണ ഒരു സി പി എം നേതാവും മുതിർന്ന സി പി എമ്മിൻ്റെ എം എൽ എ മാർ വരെയുള്ളവർ അടക്കം അതിൽ പങ്കാളികളാകും കവി റഫീഖ് അഹമ്മദ് തൻ്റെ നിലപാടിൻ്റെ ഭാഗമായി കേരളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പങ്കുവെച്ച് ഒരു കവിത എഴുതിയതാണ് പിന്നെ കണ്ടത് നല്ല ഒന്നാന്തരം സൈബർ ആക്രമണമായിരുന്നു ഇടതു പ്രൊഫൈലുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്നതാണ് ശ്രദ്ധേയം കവല ചട്ടമ്പികളെപ്പോലെ റഫീഖ് അഹമ്മദിനെ അവർ നേരിട്ടു ചുരുക്കം ചില സാഹിത്യ രംഗത്തു നിന്നുള്ളവർ മാത്രമാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ ഇടതുപക്ഷ സഹയാത്രികനായ എം എൻ കാരശ്ശേരി മാഷ് തന്റെ കേരയിൽ വിഷയത്തിലെ നിലപാട് പറഞ്ഞപ്പോൾ അതേ ഇടതു സൈബർ ഇടങ്ങളിൽ നിന്ന് വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങി അതുവരെ കാരശ്ശേരി മാഷിന്റെ വാക്കുകൾ ഏറെ പ്രാധാന്യം നൽകുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇപ്പോൾ അനഭിമതനായിരിക്കുന്നു അതായത് തങ്ങൾ പറയുന്നതിനോടും തങ്ങൾ ചെയ്യുന്നതിനോടും ആരും എതിർക്കാൻ പാടില്ല എല്ലാം അനുസരിച്ച് മിണ്ടാതെ ഇരിക്കണം അഭിപ്രായമൊന്നും പറയാൻ നിൽക്കേണ്ട അതിപ്പോ ഇടത് സഹയാത്രികരായാലും ശരി പറഞ്ഞാൽ നല്ല സൈബർ ആക്രമണം നേരിടേണ്ടി വരും എം എൻ നേരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജർമ്മനി സന്ദർശിച്ചപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഫോട്ടോ കാരശ്ശേരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഫോട്ടോ ഐ എന്ന അതിവേഗ തീവണ്ടിയാണെന്നും ജർമ്മനിയിൽ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കാരശ്ശേരിക്ക് കേരളത്തിൽ വേഗത വേണ്ടേ എന്നും ചോദിച്ചാണ് ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് കാരശ്ശേരി മാഷിനെതിരെ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇത് സാധാരണ ട്രെയിൻ മാത്രമാണെന്ന് ജർമ്മനിയിൽ അക്കാലത്തുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും കാരശ്ശേരിയുടെ എഫ് ബി പേജിൽ സൈബർ ആക്രമണം നിരന്തരമായി തുടരുകയാണ് അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവറും രംഗത്ത് വന്നിരിക്കുന്നു കേരളത്തിന്റെ ആകെ മൊത്തം അപ്പനാവാൻ ഒരു കാര്യശേരിയും വരേണ്ടുന്നില്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ മറുപടികൾ ഉണ്ടെന്നും അത് അച്ചടിച്ച് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നും മുപ്പത്തി ആറ് പേജുള്ള അമ്പത് ലക്ഷം ബുക്ക് ലൈറ്റുകൾ അത് ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും അവർ തീരുമാനിക്കട്ടെയെന്നും പി അൻവർ ഫേസ്ബുക്കിൽ പറയുന്നു വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനൊക്കെ അഹങ്കാരം കൂടുമെന്ന് താങ്കളുടെ ഉപദേശം എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ നാടാണിത് മലയാളികൾക്ക് അറിയാം ശരിയും തെറ്റും അതിനിപ്പോൾ ആരുടെയും അറ്റസ്റ്റേഷനൊന്നും വേണ്ടെന്നും പി വി അൻവർ കുറിക്കുന്നു താങ്കൾ ഉദ്ദേശിച്ചത് താങ്കൾക്ക് കഴിയാത്ത തരത്തിൽ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചു എന്ന വിലാപത്തിലുണ്ട് എല്ലാം അതാണ് ഈ വികസനത്തിന്റെ അടിസ്ഥാന തത്വം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം നാളെ എന്ന് തീരുമാനിക്കേണ്ടത് വളർന്നു വരുന്ന പുതിയ തലമുറയാണ് അല്ലാതെ റിട്ടയർമെന്റ് ലൈഫിൽ ഇത്തിരി കുത്തിത്തിരിപ്പുമായി ജീവിച്ചു തീർക്കുന്ന കുറച്ച് മാഷന്മാരും കെൽട്രോൺ ശാസ്ത്രജ്ഞന്മാരുമല്ല നാളെയെ നിർണ്ണയിക്കേണ്ടത് എല്ലാവർക്കും കാരശ്ശേരിയുടെ പോലെ ബ്രിട്ടനിൽ പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ ആശാൻ വീണാൽ അതും ഒരടവ് എന്നും ഒരു ചൊല്ലുണ്ട് അൻവർ കൂട്ടിച്ചേർക്കുകയാണ് എന്നാൽ വിമർശനങ്ങൾ ആകാം പക്ഷേ അതിലൊക്കെ ചില മാന്യതകൾ കാണിക്കണ്ടേ ചിലരിൽ നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല അവരുടെ സംസ്കാരം അവരത് കാണിക്കുക തന്നെ ചെയ്യും ഏതായാലും കാരശ്ശേരി മാഷിന്റെ പ്രൊഫൈൽസിന് താഴെ നിരവധി സൈബർ ആക്രമണങ്ങളാണ് തുടരുന്നത് അത് എം എൽ എ മാരിൽ നിന്നും സാധാരണ പ്രവർത്തകരിൽ അടക്കം ഏതായാലും ഈ വിഷയത്തിൽ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പോലും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് കേരളയുമായി ബന്ധപ്പെട്ട് ഇനി ആറ് അഭിപ്രായം പറഞ്ഞാലും തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ബുദ്ധിജീവികൾ മൗനത്തിലാക്കും എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്